മക്കളെ, ഒരൊറ്റ കുട്ടിയും സ്വർഗത്തിലെത്താൻ മഷറാ ഭൂമിക്ക് ചുറ്റും നരകമാ, അപ്പുറത്താ സ്വർഗമുള്ളത്, സ്വർഗം വേണോ? ഈ പാലം കടക്കാതെ കഴിയൂല. ഈ പാലം ഏതാണെന്നറിയോ? സിറാത്തുപാലം നിങ്ങൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഈ പാലം വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. അത് മുടിയേക്കാൾ നേർമയാണെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഈ പാലത്തിന്റെ ദൂരമറിയുമോ? നിമിഷനേരം കൊണ്ട് കടന്നു തീർക്കാൻ പറ്റുന്ന പാലമല്ല. 15,000 കൊല്ലം കൊണ്ട് അക്കരെ കടക്കാനുള്ളതാ. 15 കൊല്ലമല്ല, 15,000 കൊല്ലം കൊണ്ടാണ് ഈ പാലമക്കരെ കടക്കാനുള്ളത്. മോനെ, നിങ്ങളടുത്ത് കാൽക്കുലേറ്റർ ഇല്ലേ? ഒന്ന് കണക്ക് കൂട്ടിക്കോ. ഉദാ 132 കിലോമീറ്ററാണ് നമുക്ക് യാത്രയിൽ ജംപും കസുറുമാക്കാനുള്ള ദൂരം. ഏറ്റവും ചുരുങ്ങിയത് ദീർഘയാത്ര എന്ന് പറയുന്നത് 132 കിലോമീറ്ററാണ് അതിന്റെ മാനദണ്ഡം എന്താണെന്നറിയോ? നല്ല ചുമടെടുത്ത ഒട്ടകങ്ങൾ 2 ദിവസം നടന്നാൽ എത്തുന്ന ദൂരമാ. എന്നാൽ 132 കിലോമീറ്ററാണ് 2 ദിവസം കൊണ്ട് നടക്കുന്നതെങ്കിൽ 15,000 കൊല്ലം കൊണ്ട് എത്ര ദൂരം നമുക്ക് നടക്കാനുണ്ട്? അല്ലാഹ്, 70,32,60,000 ചില്ലനും കിലോമീറ്റർ നടക്കാനുണ്ട്. ഈ പാലം മോനെ കാലുകൊണ്ട് നടക്കാനുള്ളതാ. അതേ നിന്റെ ഖബറിൽ നിന്ന് മശ്ശറായിലെ ഭൂമിയിലേക്ക് ഈമാനുള്ളവരെ റബ്ബ് നടത്തൂല. അവർക്ക് വാഹനങ്ങളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, കഴുതകളുണ്ട്, കോവറ് കഴുതകളുണ്ട്. ഈമാനുള്ള ഒരാളെയും തന്നെ പടത്തുറപ്പ് മശ്ശറയിലേക്ക് നടത്തൂല. അവരെ വാഹനത്തിൽ കൊണ്ടുപോവുകയാ. അതേ സമയത്ത് മശ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാലം കടക്കാ. അവിടെ വാഹനങ്ങളില്ല, ഒട്ടകങ്ങളില്ല, കുതിരകളില്ല, ബൈക്കുകളില്ല, കാറുകളില്ല. ഈ കാലുകൊണ്ട് നടന്നു തീർക്കാനുള്ളതാ. ഇതൊന്നും നമുക്കറിയില്ലല്ലോ, കേൾക്കലില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ. മോനെ, നിന്റെ മുട്ടുംകാലിന്റെ കേൾപ്പുണ്ടോ? ബസ്സിറങ്ങിയിട്ട് നിന്റെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ തികയൂല. പക്ഷേ നടക്കാൻ വയ്യ. നിന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് നടക്കാൻ മുട്ടുംകാലിന് ശക്തിയില്ല. സ്വന്തം വീട്ടിൽ പുറത്തുള്ള ബാത്റൂമിലേക്ക് ഓട്ടോ പിടിക്കാത്തത് റോഡ് സൗകര്യമില്ലാത്തത് കൊണ്ടാണ്. അത്രയ്ക്കും എനിക്കും നിനക്കും നടക്കാൻ കഴിയൂല. മുട്ടുവേദനയുള്ളവരില്ലേ? നടക്കാൻ കഴിയാത്തവരില്ലേ? ഈ ഇത്രയും ദീർഘമായ പാലം നമുക്ക് നടക്കാനുള്ളതാ. ഈ പാലത്തിലൂടെ നടന്ന് വേണം പോകാൻ. അല്ലാഹ് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ദുനിയാവിൽ വെച്ച് 10 യാത്ര 10 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നടത്തം. ആ നടത്തത്തിൽ ഓരോ ചുവട് വെക്കുമ്പോ, ഈ പാലം കടക്കുമ്പോ 100 ചുവട് വയ്ക്കാ. അത് കരുത്ത് നൽകുന്നതാ. ഈ ദുനിയാവിൽ 10 വിഷയങ്ങൾക്കുള്ള നടത്തം ഓരോ ചുവട് വയ്ക്കുമ്പോഴും, ഈ പാലം കടക്കുമ്പോ നിനക്ക് 100 ചുവട് വയ്ക്കാ. ഊർജം കിട്ടുന്നതാ അതിലൊരു നടത്തമാ.
പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി വുളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് നടക്കുമ്പോ ഒരു ചുവട് വെച്ചാൽ ഈ പാലം കടക്കാൻ 100 ചുവടെടുത്ത് വെക്കാൻ എനിക്ക് കഴിയുന്നതാണ്. മക്കളെ ചിന്തിക്കണ്ടേ, അവിടെ എത്തി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നടക്കുമ്പം കാലെടുത്ത് വെച്ചാൽ ഒരു ചുവടിന് നാളെ പാലം കടക്കുമ്പോ 100 ചുവട് വെക്കാൻ പറ്റുന്നതാ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജനാസന്റെ കൂടെ നടക്കുമ്പോ ഒരു ചുവട് വെച്ചാ പാലം കടക്കുന്ന സമയത്ത് നിനക്ക് 100 ചുവട് വെക്കാ. അത് ഹേതുകമാണ്, തങ്ങള് പറഞ്ഞിട്ടുണ്ട് എസ്എസ്എഫിന്റെ പ്രവർത്തകരോട്, എസ്വൈഎസിന്റെ പ്രവർത്തകരോട്, അതേ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരോട്, തീരീ പ്രവർത്തകരോട്. ഒരു പാവപ്പെട്ടവന് സ്വന്തനമേകാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ, ഒരു രോഗിക്ക് ചികിത്സ നൽകാൻ, വീടില്ലാത്തവന് വീട് വയ്ക്കാൻ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കാൻ, ഇതുപോലത്തെ പാവപ്പെട്ടവർക്ക് സ്വന്തനം നൽകാൻ വേണ്ടിയിട്ട് ഒരു ചുവട് വെച്ചാൽ ഒരു മുസ്ലിമായ സഹോദരന്റെയോ സഹോദരിയുടെയോ ആവശ്യത്തിന് വേണ്ടി നീ ഒരു കാലെടുത്ത് വെച്ചാൽ നാളെ പാലം കടക്കുന്ന സമയത്ത് അത് കാരണമായി 100 അടി വെക്കാവുന്നതാ. ഒരു കണ്ണ് കാണാത്തവന്റെ കൈപിടിച്ചുകൊണ്ട് ഒരു ചുവട് വെച്ചാൽ ഹജ്ജിന് വേണ്ടി നടന്നാൽ, ഉംറയ്ക്ക് വേണ്ടി നടന്നാൽ, അതേ തവാഫിന്റെ നടത്തം, തളിയിന്റെ നടത്തം, ഈ നടത്തങ്ങളെല്ലാം ആഖിറത്തിൽ ഓരോ ചുവടിന് 100 ചുവട് വെക്കാൻ കരുത്ത് പകരുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളതാ. ചിന്തിക്കുന്നവർ ചിന്തിച്ചോളൂ, പ്രവർത്തിച്ചോളൂ. അങ്ങനെ സാ പാലം കടക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സക്കളെ. 5000 കൊല്ലം താഴേക്ക് താഴേക്ക് ഇറങ്ങേണ്ടതാണ്, 5000 കൊല്ലം ലെവൽ നടക്കുന്നതാണ്, പിന്നെ 5000 കൊല്ലം മേൽപോട്ട് കയറുന്നതാണ്. ഈ നിലക്ക് 10,000-25,000 കൊല്ലം കൊണ്ടൊക്കെ അക്കരയെത്തുന്നവരുണ്ട്, അങ്ങോടി അക്കരയെത്തുന്നവരുണ്ട്, പതുക്കെ രക്ഷപ്പെടുന്നവരുണ്ട്, കുടുക്ക് ഞങ്ങളെ വലിച്ചെടുപ്പെടുന്നവരുണ്ട്, ഏതൊക്കെ വിധത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അല്ലാ, അങ്ങനെ സ്വർഗത്തിലുള്ളവർ സ്വർഗത്തിലെത്തി, നരകത്തിലുള്ളവരൊക്കെ നരകത്തിലെത്തിയാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്.